Hi friend, welcome to my channel, YTU Tech Channel. In the pude video like all of you welcome. In this video, le 10th class in the plus 2 in the adupol thanne plus 1 in the result in the shadamanam engane kandupidikkanum nokka. Aadi ningal cheyendathu enda njan kaiyna video le ningalodu parnayirunnu ningalude result ariyanengile safalam ennu parayna app ningal install cheyyananu install cheyathavaru allengil install cheyyathavaru ningal play store chenne നിങ്ങളെ അതിൻ്റെ ആപ്പ് അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ മൊബൈലുള്ള സഫലം ആപ്പ് തുറക്കുക. സഫലം ആപ്പ് തുറന്നതിന് ശേഷം ഇതിൽ മൂന്ന് ഓപ്ഷൻ കാണാം, SSLC HSEയുടെയും. ഇനി SSLC ഉള്ളവർക്കാണ് കൂടുതലും ശതമാനം കാണേണ്ടത് ഉള്ളത്. കാരണം സ്കൂളുകളിൽ അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്നത് ശതമാനമാണ്. അപ്പോൾ ശതമാനം ചോദിക്കുന്ന സമയത്ത് ശതമാനം അറിയാനാണ് ഈ വീഡിയോ ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കായിട്ട്. ആദ്യം നിങ്ങളുടെ SSLC ആണ് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഇവിടെ രജിസ്റ്റർ നമ്പറും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ രജിസ്റ്റർ നമ്പറിൻ്റെ ഭാഗത്ത് നിങ്ങൾ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ടൈപ്പ് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം നിങ്ങൾ ഓക്കെ അടിക്കുക. ഇതിനുശേഷം നിങ്ങളുടെ ഇവിടെ റിസൾട്ട് നിങ്ങൾക്ക് കാണാനാകും. റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനാകും. നിങ്ങൾക്ക് SSLC റിസൾട്ടാണിത്. SSLC സാധാരണ ഗ്രേഡാണ് കാണിക്കുന്നത്, ഗ്രേഡ്. ഇനി നമുക്ക് പ്ലസ് ടുവിൻ്റെ നോക്കിയാൽ മാർക്കാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ കാണിച്ചായിരുന്നു. എന്നാലും പുതിയതായി വീഡിയോ കാണുന്നവർക്കായിട്ട് വീണ്ടും രണ്ടാമത്തും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ SSLC ഗ്രേഡാണ് കാണിക്കുന്നത്. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ മാർക്ക് സഹിതം കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറായിട്ട് കാണിക്കുന്നത്. ഇതിൽ മാർക്കും സി മാർക്കും അതുപോലെ നിങ്ങൾക്ക് കാണാനാകും. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഇനി വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങളുടെ കടലാസോ അല്ലെങ്കിൽ പെൻസിലോ അല്ലെങ്കിൽ പേനയോ ഉപയോഗിച്ച് നിങ്ങൾ കടലാസിൽ നിങ്ങളുടെ ഗ്രേഡ് എഴുതുക. പ്ലസ് വൺ SSLC ഗ്രേഡ് എഴുതേണ്ടത്, അല്ലെങ്കിൽ മറ്റ് പ്ലസ് വൺകാരും അതുപോലെ തന്നെ പ്ലസ് ടുക്കാരും നിങ്ങളുടെ മാർക്കിൻ്റെ പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് ഇപ്പോൾ എത്താത്തതുകൊണ്ട് ഇപ്പോൾ പ്ലസ് ടുവിന് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കും അതുപോലെ തന്നെ സി മാർക്കും കൂട്ടിയത് നിങ്ങൾ അതിൽ നിങ്ങളൊരു കടലാസിൽ ഒരു ലൈനായിട്ട് നിങ്ങൾ എഴുതുക. മുകളിൽ നിന്ന് താഴെയിലേക്ക് എന്ന നിരയിൽ എഴുതുക. അതിന് ശേഷം എന്നെ നിങ്ങൾ പിന്തുടരുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ നിങ്ങളെൻ്റെ ചാനലിൽ ആദ്യമായ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സഹകരിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് SSLC മാർക്ക് പിന്നെ ഗ്രേഡുമാണ്. ഗ്രേഡ് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് എങ്ങനെയാണ് ഓരോ ഗ്രേഡിൽ നിന്ന് കാണിക്കാൻ പോകുന്നത്. A+ മാർക്കെന്ന് വെച്ചാൽ 9, A 8, B+ 7, B 6, അതുപോലെ തന്നെ C+ 5, നിങ്ങൾക്ക് കാണാം 4, 3, 2. ഇനി SSLC ശതമാനം കാണുന്ന എങ്ങനെയാണ് നമുക്ക് പോവാം. ശതമാനം കണ്ടുപിടിക്കേണ്ടത് ആദ്യം ഫൈൻഡ് പെർസെൻറ്റേജ്. ഇതിനുള്ള ഫോർമുല, അതായത് പെർസെൻറ്റേജ് കാണാനുള്ള ഫോർമുല, പെർസെൻറ്റേജ് ഫൈൻ = ഗോട്ട് മാർക്ക് ബൈ ടോട്ടൽ × 100. ശതമാനം സമം കിട്ടിയ മാർക്ക് ബൈ ടോട്ടൽ × 100. അതുപോലെയാണ് കാണുന്നത് നമ്മൾ ഓരോ ശതമാനം. ഇപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചത്
സി പ്ലസിൻ്റെ ഇങ്ങനെ ഇതുപോലെ നിങ്ങൾ ഓരോന്നും കൂട്ടുക. 10 സബ്ജക്റ്റാണ് 10 ക്ലാസ്സിലുള്ളത്. അതുകൊണ്ട് നിങ്ങൾ 10 സബ്ജക്റ്റും നിങ്ങളുടെ ഗ്രേഡ് എഴുതുക. അതിനനുസരിച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഗ്രേഡ് ഒരു പേപ്പറിൽ എന്നിട്ട് നിങ്ങൾക്കുള്ള കിട്ടിയ മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ മാർക്കുകളെല്ലാം ടോട്ടൽ ചെയ്യുക, കൂട്ടുക. അതിനുശേഷം നിങ്ങൾ കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം അതിൽ കിട്ടും. അതിനുശേഷം ഇത് നിങ്ങൾ എഴുതിയെടുത്ത മാർക്കാണ്. ഇതിനൊപ്പം നിങ്ങളുടെ സി മാർക്കും കൂടി കൂട്ടണം. സി മാർക്കും കൂടി ഇതിൻ്റെ ഒപ്പം കൂട്ടണം. മാർക്ക് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ ഒപ്പം 10 കൂടി കൂട്ടണം. കാരണം ഇത് സി മാർക്കാണ്. 10 ക്ലാസ്സിലെ ശേഷം ഫോർമുലയിലേക്ക് പോവാം. ഇനി ശതമാനം എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. ശതമാനം നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു കിട്ടിയ മാർക്ക്. അതായത് കിട്ടിയ മാർക്ക് എഴുതിയ മാർക്കും അതുപോലെ തന്നെ സി മാർക്കും കൂട്ടിയിട്ട് 67. അപ്പോൾ 67 ആണ് കിട്ടിയ മാർക്ക്. ടോട്ടല് 100 ഇൻറ്റു 100. ഇതാണ് ഫോർമുല. ഇതാണ് ഈ ഫോർമുലയിൽ നമ്മുടെ മാർക്ക് കൊടുത്തതാണിത്. 67 മാർക്ക് കൊടുത്തു. 100 × 100 ശതം. ഈ 0 വെട്ടികളെന്നും ഇവിടുത്തെ 0 വെട്ടികളെന്നും ശേഷം കിട്ടിയത് 67. ഈ 0 വെട്ടൺ ഇത് വെട്ടിയില്ലെങ്കിലും ഇത്ര തന്നെ കിട്ടിയാലും മനസ്സിലാക്കാനാകും. 67% ഇത് ഇത്ര തന്നെ ചെയ്താലും മതി. ഇത് ചെയ്യണമെന്നില്ല. ഇത്ര തന്നെ ചെയ്താലും നിങ്ങളുടെ ശതമാനം നിങ്ങൾക്ക് മനസ്സിലാക്കാനാകും. പിന്നെ നിങ്ങൾക്ക് വ്യക്തമാവാനാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. ഇത് പ്ലസ് ഇത് 10 ക്ലാസ്സുകാരുടെ കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണ്ടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇനി 10 ക്ലാസ്സുകാരുടെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് +1 ൻ്റെയും +2 ഹയർ സെക്കൻഡറിയിലേക്ക് പോകാം. ഹയർ സെക്കൻഡറി പോയാലും പക്ഷേ +1 റിസൾട്ട് വരാത്തത് കൊണ്ട് അതായത് പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് +2 റിസൾട്ടാണ്. നമുക്ക് ഇപ്പോൾ +2 റിസൾട്ട് കാണാം. അടുത്ത പേജിൽ ഹയർ സെക്കൻഡറിയിൽ ഒരു വിദ്യാർത്ഥിയുടെ ഗ്രേഡാണ് ഞാനിവിടെ മാർക്കും അതുപോലെ തന്നെ സി മാർക്കുമാണ് ഞാൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. +2 6 സബ്ജക്റ്റുകളാണുള്ളത്. 6 സബ്ജക്റ്റിൽ സി മാർക്കാണ്. ഇത് സി മാർക്കാണ്. ഓരോ വിഷയത്തിൻ്റെ സി മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാം. ആ സി മാർക്കും അതുപോലെ തന്നെ ടി എഴുതിയെടുത്ത മാർക്കും എല്ലാം ഇതുപോലെ നിങ്ങൾ എഴുതുക. ശേഷം ഇത് മൊത്തം കൂട്ടുക. അതിനുശേഷം എഴുതിയുണ്ടാക്കിയ ഈ മാർക്കും നിങ്ങൾ കൂട്ടുക. ഇത് കൂട്ടിയതിന് ശേഷം ഈ കൂട്ടിയപ്പോൾ 115 ആണ് കിട്ടിയത്. ഇത് കൂട്ടിയപ്പോൾ കിട്ടിയത് 249. അതിനുശേഷം 249 അതുപോലെ തന്നെ 115 നിങ്ങൾ കൂട്ടുക. കൂട്ടിയാൽ ഉത്തരം കിട്ടിയത് 364. അപ്പോൾ മുഴുവൻ +2 അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിയിലെ ഓരോ വിഷയത്തിനും 100 മാർക്ക് വീതമാണ്. അപ്പോൾ 100 മാർക്ക് വീതമായതുകൊണ്ട് 6 വിഷയമുള്ളത് കൊണ്ട് മൊത്തം 600 മാർക്കാണ്. 600. അപ്പോൾ ശതമാനം കണ്ടുപിടിക്കുന്നത് ഇത് കിട്ടിയ മാർക്ക് × 600 × 100. ഇത് നിങ്ങൾക്ക് ഇത്ര തന്നെ ചെയ്താലും മതി. എന്നാലും ഞാൻ ഇത് ക്ലിയർ ആവാൻ വേണ്ടി പറഞ്ഞതന്നെ ഉള്ളൂ. അപ്പോൾ കിട്ടിയ മാർക്ക് × 100 × ടോട്ടൽ മാർക്ക്. ഇത് ടോട്ടൽ 600 ആണ്. ടോട്ടൽ മാർക്ക് × 100. അപ്പോൾ ഉത്തരം കിട്ടിയത് 60%. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ കാൽക്കുലേറ്ററിൽ ചെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് കമൻറ്റിൽ നിങ്ങളുടെ ബോക്സിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്കും എന്തായാലും ചെയ്യണം. താങ്ക് യു. Thank you.
Mm-hmm.